നമസ്കാരം. കേരളത്തിലെ കോവിഡ് പ്രതിരോധം ഇതുവരെയായിട്ടും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് മടി എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർമാരുടെ സംഘടനകളും അതുപോലെ വിവിധ സാമൂഹ്യ ഏജൻസികളും ഒക്കെ തന്നെ ആരോഗ്യ ഏജൻസികളും ഒക്കെ തന്നെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ പറയുന്നു. പക്ഷേ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല. ജനങ്ങളെ വിശ്വാസമാണെന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ വിശ്വാസമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മറ്റന്നാൾ അറിയാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ കോവിഡ് പ്രതിരോധ നിയന്ത്രണ സംവിധാനങ്ങൾ ചികിത്സാ സംവിധാനങ്ങൾ ഒക്കെ തന്നെ പാളിപ്പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നു എന്നുള്ളതാണ് സ്പഷ്ടമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഒരു അമ്മ മരിച്ചുപോയ ആളുടെ മൃതദേഹവുമായി 8 മണിക്കൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാത്തിരുന്നത്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ വൈറലായി കഴിഞ്ഞു. ഒരു മൃതദേഹം, ഒരാൾ കോവിഡ് ബാധിച്ച് മരിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തനമാണോ ഇവിടെ നടക്കുന്നത് എന്ന വ്യാപക പരാതിയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വിലക്കുറവുള്ള വാക്സിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ തന്നെ, മരുന്നുകൾക്കും മറ്റു മരുന്നുകൾക്കുമൊക്കെ തന്നെ വളരെയധികം വിലക്കുറവുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ, ഡ്രഗ്സ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ കീഴിലോ എന്തോ സഹകരണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റോറാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ നേരിട്ടെത്തി പൂട്ടിച്ചു. ഇത് സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെയും സ്വകാര്യ മേഖലയും സഹായിക്കാനല്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മാത്രമല്ല വിവിധയിടങ്ങളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ പ്രദേശങ്ങളിൽ കോവിഡ് രോഗികൾ പെരുവഴിയിൽ കിടന്ന് നരകിക്കുകയാണ് എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. തിരുവനന്തപുരത്തുനിന്നുള്ള റിപ്പോർട്ടാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയാണ് ഇക്കുറിയും പ്രധാന കഥാപാത്രമായി കടന്നു വരുന്നത്. അടിയന്തര ചികിത്സയ്ക്കായി എത്തിച്ച കോവിഡ് രോഗികൾ ചികിത്സ കിട്ടാതെ മണിക്കൂറുകളോളം പെരുവഴിയിൽ കിടന്ന് നട്ടം തിരിഞ്ഞു. ആശുപത്രിക്ക് മുന്നിൽ രോഗികളെ എത്തിച്ചെങ്കിലും വാർഡിലേക്ക് കയറ്റാതെ ആംബുലൻസുകളിൽ തന്നെ പുറത്ത് ഇട്ടിരിക്കുകയായിരുന്നു ഈ ശ്വാസമുട്ടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന രോഗികളെ. പ്രായമായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. വിവിധ ആശുപത്രികളിൽ നിന്ന് കോവിഡ് മൂർച്ഛിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച രോഗികളാണ് ചികിത്സ ലഭിക്കാതെ ആംബുലൻസുകളിലും പെരുവഴിയിലും മണിക്കൂറുകളോളം കാത്തുകിടന്നത്. രാവിലെ എത്തിയ ആംബുലൻസുകൾ ഉച്ചവരെ രോഗികളുമായി ഇന്നലെ പുറത്തു കിടന്നു. ശ്വാസതടസ്സം ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള രോഗികൾ വരെയുണ്ടായിരുന്നു. ആംബുലൻസിലെ രോഗികളുടെ ഗുരുതരാവസ്ഥ പരിശോധിക്കാൻ പോലും ഒരാളും മുമ്പോട്ട് വന്നില്ല. മറ്റൊരു ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നതായ രേഖകളില്ല എന്ന് പറഞ്ഞ് സാങ്കേതിക കാരണം പറഞ്ഞ് ഇവരെ പുറത്തിടുകയായിരുന്നു ചെയ്തത്. ഇത്രയും കെട്ടുകാര്യസ്ഥത ഈ ഒരു സമയത്ത്, ഈ ആരോഗ്യ മേഖലയിൽ ഇത്തരം ഏകോപനമില്ലായ്മ, ഇത്തരം നടപടിയില്ലായ്മ, ഇത്തരം ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് എന്തിനാണ്, പാവങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പൊതുസമൂഹം സർക്കാരിനോട് കണ്ണീരോടെ, വേദനയോടെ ചോദിക്കുകയാണ്. വൻ പ്രതിഷേധമുയർന്നതോടെയാണ് ഉച്ചകഴിഞ്ഞ് ആംബുലൻസുകളിൽ നിന്ന് രോഗികളെ ചികിത്സയ്ക്കായി വാർഡുകളിലേക്ക് മാറ്റിയത്. സാങ്കേതിക പ്രശ്നം മാത്രമാണ്, അതുപോലെ തന്നെ ആളുകളുടെ എണ്ണം കൂടി എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പറയാമെന്നല്ലാതെ ഇത് മറ്റൊരു സംസ്ഥാനത്തും ഇതൊന്നും, ഇത്രയും ബുദ്ധിമുട്ടുകളൊന്നും നടക്കുന്നില്ല. യു പിയിലേക്കും അതുപോലെ തന്നെ ഡൽഹിയിലേക്കുമൊക്കെ ക്യാമറ തിരിച്ചു വച്ചിരിക്കുന്ന മാധ്യമങ്ങളൊന്നും ഇതൊന്നും കാണുന്നില്ല. ഇവിടെ ടീച്ചറമ്മയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഇവിടെ കോവിഡിനെ അങ്ങ് പിടിച്ചുകെട്ടി അങ്ങ് റെഡിയാക്കും എന്നാണ് പറയുന്നത്. ഇവിടെ കോവിഡ് വാക്സിൻ മരുന്നുകൾ സ്വകാര്യ ആശുപത്രി ലോബിക്ക് മറിച്ചു നൽകാൻ വേണ്ടി രജിസ്ട്രേഷൻ ക്യാൻസലാക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഞങ്ങൾ നൽകിയിരുന്നു. ഇതുപോലെ എന്തെല്ലാം തരികിടകളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വാക്സിൻ പൂഴ്ത്തിവെപ്പ്, ഇവിടെ കൃത്യമായ ഏകോപനമില്ലായ്മ, ഇവിടെ സ്വകാര്യ ലോബിയെ സഹായിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറുകൾ അടച്ചുപൂട്ടുന്നു. എന്നിട്ടും പറയുന്നു കോവിഡ് പ്രതിരോധ രംഗത്ത് വളരെയധികം മുന്നിട്ട് നിൽക്കുകയാണ്, നമ്പർ വൺ കേരളമാണ് എന്നൊക്കെ പറയുന്നു. ഇത് ഇതിനു മുൻപും കേട്ടതാണ്. ഇതൊക്കെ വെറും PR ജൽപ്പനങ്ങളല്ലാതെ, PR നിലവിളികളല്ലാതെ, ഈ PR അട്ടഹാസങ്ങളല്ലാതെ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കുറ്റം പറയാൻ വേണ്ടി മനഃപൂർവ്വം പലതും കെട്ടിച്ചമച്ച് വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും നൽകാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു വിഭാഗമുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് മനസ്സിലാകുന്നില്ല. എന്തു വന്നാലും, അതായത് അവിടെ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി വാക്സിൻ എടുത്ത ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിട്ടും കഴിഞ്ഞ ദിവസമാണ് പ്ലക്കാർഡുമായി സഖാക്കന്മാർ വീടിൻ്റെ നിറയിൽ കുത്തിയിരുന്നത്. സൗജന്യ വാക്സിൻ നൽകിയ പിണറായി വിജയൻ സർക്കാരിന് അഭിവാദ്യങ്ങൾ, സൗജന്യ വാക്സിൻ നിഷേധിച്ച നരേന്ദ്രമോദി ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് പ്ലക്കാർഡുകളുമേന്തി ഇങ്ങനെ ഞെളിഞ്ഞിരുന്നത്. ഞങ്ങളെല്ലാവർക്കും ബിരിയാണി തരും, പക്ഷേ ഹോട്ടലുകാർ ബിരിയാണി ഫ്രീ ആയി നൽകണം എന്ന് പറയുന്ന, കിറ്റിൻ്റെ മുകളിൽ കിടന്ന് കുത്തിമറിയുന്ന, തരംതാണ ചീഞ്ഞു നാറിയ, ജനങ്ങളെ പറ്റിക്കാനുള്ള എല്ലാ നടപടികളുമായി മുമ്പിട്ട് നിൽക്കുന്ന കുറേ സഖാക്കന്മാരാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ശാപം. ഇവിടെ രാജ്യം ഒന്നടങ്കം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജ്യത്തോടൊപ്പം ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എത്രയോ ആരോഗ്യ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരെയൊക്കെ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായി മുമ്പോട്ട് കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ആർജവമൊന്നും ഇവിടുത്തെ സർക്കാരിനില്ലേ എന്ന് സാധാരണക്കാർ ചോദിച്ചാൽ എന്ത് മറുപടിയായിരിക്കും നിങ്ങൾ പറയുക?
ഇത് വളരെ കഷ്ടമാണ് വളരെ വേദനാജനകമാണ് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മാത്രം വാദുറക്കുന്ന സ്വന്തം പിആർ വർക്കുകൾ ഉറക്കെ വിളിച്ചു പറയാൻ മാത്രം വേണ്ടി നടക്കുന്ന കുറേ സഖാക്കന്മാരും ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പോലും അറിയാതെ ഇവിടെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകേണ്ടത് എന്ന് പോലും അറിയാത്ത കുറേ ആളുകളാണ് അഭിപ്രായങ്ങളുമായി സോഷ്യൽ മീഡിയയിലൊക്കെ കടന്ന് ഞെളിപിരികൊള്ളുന്നത് ഇവരോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ സർക്കാർ സംവിധാനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായി ഉണർന്നു പ്രവർത്തിക്കണം എന്ന ഒരു വിനീതമായ അപേക്ഷ മാത്രമേ കേരള സർക്കാരിനോടും കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിനോടും ഉള്ളൂ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്